നവകേരള സദസ്സിനെതിരെ പുതുപ്പള്ളി ഹൗസിന് മുന്നിലുള്ള റോഡിൽ ചാണ്ടിയമ്മന്റെ പ്രതിഷേധം. കറുത്ത വസ്ത്രമണിഞ്ഞാണ് പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഉടൻ ഇതുവഴി എത്തും. അമൽ തേനമ്പറമ്പിൽ വാർത്തയുടെ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അമൽ, എം എൽ എ തന്നെ നേരിട്ട് ഇറങ്ങുന്ന പ്രത്യേകത, എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത്? ഈ പ്രതിഷേധം അറിഞ്ഞ് പോലീസ് വല്ലതും അവിടെ എത്തിയിട്ടുണ്ടോ? പ്രജീഷ്, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം ഇതുവഴി എത്തും. ചാണ്ടിയമ്മൻ എന്തായാലും പുതുപ്പള്ളി ഹൗസിന് മുന്നിലുള്ള റോഡിൽ പ്രതിഷേധം തുടരുകയാണ്. തൊട്ടപ്പുറം ഡിവൈഫൈ പ്രവർത്തകരുമുണ്ട്. ചാണ്ടി വീടിന് തൊട്ടു മുന്നിലായുള്ള റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരുന്ന വഴിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, കറുത്ത വസ്ത്രമണിഞ്ഞാണ് ചാണ്ടിയുടെ പ്രതിഷേധം. ചാണ്ടി, എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം? ഇന്നിപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റും പങ്കെടുക്കുന്ന സമരത്തിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് അത് അടിച്ചിരിക്കുക. എത്ര പേരെയാണ് അത് ബാധിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും അവസാനം എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ്, കറുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഏത് എന്ത് നിയമം ഇത്? എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ വാഗത്താനത്ത് അതേ കറുപ്പിട്ടെന്ന് പറഞ്ഞ് ജയിലിലാക്കി. ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആദ്യ അവസാനം തൊട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലതവണ ആലോചിച്ചു, പ്രതിഷേധം വേണോ? വേണ്ട വേണ്ട, ഒരു എം എൽ എയുടെ ചില പരിമിതികളുണ്ട് എന്ന് വെച്ചിരുന്നപ്പോഴാണ് ഈ തരത്തിൽ ഇന്നും കൂടെ ചെയ്തപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എന്റെ വീടിന് ഫ്രണ്ട് വരുമ്പോൾ ഞാൻ അതിന്റെ ഒരു പ്രതികരണമുണ്ട്. കേരള സദസ്സിന് തൊട്ട് സമീപത്താണ്, മാത്രമല്ല ഒരു 10-20 മീറ്റർ അപ്പുറം മാറി ഡിവൈഫൈ പ്രവർത്തകർ ഇങ്ങനെ സംഘടിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളിലൊക്കെ കണ്ട പോലെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകും? എനിക്ക് പ്രശ്നമല്ല, എന്നെ ആക്രമണിക്ക് ഞാൻ ജനാധിപത്യത്തിന്റെ പേരിൽ ഞാനത് അത് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം എത്തുമ്പോൾ കരിങ്കുടി കാണിക്കാനുള്ള ഉദ്ദേശം? ഞാൻ ഇവിടെ ഇരിക്കും, എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് എന്റെ ഇഷ്ടമല്ല, ഞാൻ സ്വാതന്ത്ര്യം ഞാൻ ഇവിടെ ഇരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകും വരെ ഉണ്ടോ? ഞാൻ എന്റെ ഇഷ്ടമുള്ള സമയം വരെ ഇരിക്കാനുള്ള അവകാശം എനിക്ക് എന്റെ ഭരണഘടന എന്റെ രാജ്യം തന്നിട്ടുണ്ട്. ഇതാണ് ചാണ്ടിയുടെ പ്രതികരണം. ഇവിടെ ഒരു ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറയാൻ കാരണം, ഈ നിൽക്കുന്നതിന് തൊട്ടപ്പുറയായി തന്നെയാണ് ഡിവൈഫർ പ്രവർത്തകർ ഇരിക്കുന്നത്. ഇത് പുതുപ്പള്ളി ഹൗസിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ്. ആ വഴിയിൽ റോഡിനോട് ചേർന്ന് ഉള്ള ഭാഗത്താണ് ചാണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഡിവൈഫൈ പ്രവർത്തകരുടെ ഭാഗത്തേക്ക് കൂടി പോകാം. അവിടെ ഡിവൈഫൈ പ്രവർത്തകർ ഇരിക്കുക, ഈ കൂട്ടം കൂടി നിൽക്കുകയാണ്. നിരവധി പേരുണ്ട്. അവർ ഈ ഇവിടെ നിന്നും ഏകദേശം ഒരു 200-300 മീറ്റർ മാത്രം മാറിയാണ് ഈ പറയുന്ന നവകേരള സദസ്സ് നടക്കുന്ന വേദിയുള്ളത്. നിയമമണ്ഡലത്തിലെ നവകേരള സദസ്സ് ാണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്നത് ഡിവൈഫൈ പ്രവർത്തകരാണ്. അവർ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിരവധി പോലീസുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പോലീസ് വാഹനങ്ങളുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ജഗതി പാലം കടന്ന് ഈ വഴി ഇങ്ങനെ കടന്നു വരും. അതിനുശേഷം ഇവിടേക്ക് എത്തുന്ന സമയത്ത് ചാണ്ടി കരിങ്കുടി കാണിക്കില്ല എന്നുള്ളതാണ് ചാണ്ടി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ചാണ്ടിയുടെ ഒപ്പവും ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റാളുകളുമൊക്കെ ചാണ്ടിക്കൊപ്പവും വന്ന് കൂടുന്നുണ്ട്. സ്വാഭാവികമായും രണ്ട് സൈഡിലായി ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ചധികം ദൂരത്തിലായിരുന്നു ഇവർ സംഘടിച്ചിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. തൊട്ടടുത്ത് തന്നെ ഏകദേശം നടന്നെത്താൻ പറ്റുന്ന ഏകദേശം ഒരു 20 മീറ്റർ പോലും ദൂരമില്ലാതെ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. കാരണം രക്ഷാപ്രവർത്തനം അത് ഏത് രീതിയിൽ എം എൽ എ എന്ന് പോലും മറന്നുകൊണ്ടൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഫൈക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ മുതിർന്നാൽ തന്നെ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്കും സംഘർഷത്തിലേക്കും പോയേക്കാം. അതുകൊണ്ട് നിയന്ത്രിക്കാനൊക്കെ പോലീസുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിവൈഫൈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ രക്ഷാപ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതുപോലെ ഇത്തവണ ഇവിടെ ഇപ്പോൾ പോലീസുകാരേക്കാൾ കൂടുതൽ ഡിവൈഫൈക്കാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കൂടി നിൽക്കുകയാണ്. ആറ്റുകാൽ നഗരസഭാ കൗൺസിലർ ഉണ്ണി അടക്കമുള്ള ആളുകളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യത? നമ്മൾ പ്രകോപനത്തിന് വന്ന ആളുകളല്ല, നമ്മൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വന്ന ആളുകളാണ്. മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വോളണ്ടിയർമാർ ടീഷർട്ടും ഇട്ട് വോളണ്ടിയർമാർ ഇവിടെ പോയിക്കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി വന്നവരാണ്. ചാണ്ടിയമ്മന്റെ പ്രതിഷേധം ഒരു 20 മീറ്റർ അപ്പുറം നടക്കുന്നുണ്ട്, അത് കണ്ടിരുന്നോ? ചാണ്ടിയമ്മന്റെ പ്രതിഷേധം, ചാണ്ടിയമ്മന്റെ പിതാവ് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. 15 മാസക്കാലമാണ് ആ കാലം ആളുകൾക്ക് പെൻഷൻ കൊടുത്തിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് അത്താണിയാവുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു. ഇത് സെൽഫ് പ്രൊമോഷന് വേണ്ടി കളിക്കുന്ന പൊറാട്ട് നാടകമാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഉള്ളിലാണ്. ഉള്ളിലെത്തിയിരിക്കുന്ന അദ്ദേഹം കസേരയിട്ട് കറുത്ത വസ്ത്രം ധരിച്ചു ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മീഡിയാസിൻ്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയുള്ള വെറും സെൽഫ് പ്രൊമോഷൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയത്ത് പോലീസുകാർക്ക് പുറമെ ഡിവൈഫൈ പ്രവർത്തകരുടെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘർഷ സാധ്യതയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഡിവൈഫൈക്കാർ ആരെയും തല്ലാനോ ആരെയും ആക്രമിക്കാൻ വന്ന ആളുകളല്ല. നമ്മൾ വോളണ്ടിയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ആ വോളണ്ടിയേഴ്സ് മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയെ സ്വീകരിച്ച് വേദിയിലേക്ക് മുഖ്യമന്ത്രി അധികം വൈകാതെ എത്തുന്നു.
അതാണ് ആറ്റുകാൽ കൗൺസിലർ ഉണ്ണിയുടെ പ്രതികരണമാണ് കണ്ടത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇതുവഴി കടന്നു വരും. ഇനിയിപ്പോൾ നേരത്തെ നടന്നിരുന്നത് അവിടുത്തെ പരിപാടിയുടെ കൃത്യസമയം ഇനി എത്ര സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ വാഹനം അവിടേക്ക് എത്താം. പ്രതീക്ഷയെ 3 മണി മുതലാണ് ഇവിടുത്തെ പരിപാടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാധാരണ നിലയിലെ ഒരു നടപടി എന്ന് പറഞ്ഞാൽ ആദ്യം 3 മന്ത്രിമാർ പ്രസംഗിക്കും. ആ മന്ത്രിമാർ പ്രസംഗിച്ചതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തൂ. മുഖ്യമന്ത്രി വേദിയിലെത്തിയാൽ സ്വാഗതം മാത്രമേ ഉണ്ടാകൂ. പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗിക്കും, മുഖ്യമന്ത്രി മടങ്ങും. അങ്ങനെയാണ് ഈ ഒരു പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് എങ്കിൽ സമയം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഇതുവഴി കടന്നു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ വരാനുള്ള സാധ്യതയില്ല. കാരണം ഇതിലുള്ള വാഹന ഗതാഗതം ഇതുവരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ റൂട്ട് മറ്റേതെങ്കിലും വഴി ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് റൂട്ട് മാറ്റമെല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഇതുവഴി തുടർച്ചയായി വാഹനങ്ങൾ മുഖ്യമന്ത്രി കടന്നു വരുന്ന വഴിയാണ്, അതുവഴി വാഹനങ്ങൾ അങ്ങനെ കടത്തിവിടാറുള്ളതല്ല. ഇപ്പോൾ ഇങ്ങനെ നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂടി ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പോലീസുകാരെന്തായാലും ഈ ചാണ്ടിക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലായി ഈ പല വഴികളുണ്ട് ചാണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരാൻ. ഒന്ന് പുതുപ്പള്ളി ഹൗസിന്റെ പിന്നിലൂടെയുള്ള വഴി, അതോടൊപ്പം തന്നെ മുകളിൽ നിന്നും ഇറങ്ങി വരാൻ വഴിയുണ്ട്. അങ്ങനെ പലയിടങ്ങളിലെ വഴികളുള്ളതിനാൽ എല്ലായിടങ്ങളിലും ഏതെങ്കിലും വഴി ഡിവൈഫൈ പ്രവർത്തകർ എത്തിയാൽ അത് തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസും ഇവിടെ കാത്തു നിൽക്കുകയാണ്. നിലവിൽ കാര്യമായ ബഹളവും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളും ഒന്നുമില്ല എങ്കിലും സംഘർഷാവസ്ഥ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന അവസ്ഥ. അപ്പോൾ ഈ ഇതിലെ വാഹനം കടന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഇതിന് സമാനമായി തന്നെ കാഴ്ചയാണ്. ആദ്യഘട്ടങ്ങളിലെല്ലാം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകും. മുഖ്യമന്ത്രി വരും, കരിങ്കുടി കാണിക്കും, പിന്നീട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ്. ചാണ്ടി എന്തായാലും കരിങ്കുടി കാണിക്കില്ല, ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അതിനുള്ള അവകാശം തനിക്ക് ഭരണഘടന തന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ആ വാഹനം കടന്നു പോയതിനു ശേഷം ചാണ്ടി ഇവിടെ നിന്ന് മടങ്ങുകയും ഡിവൈഫൈ പ്രവർത്തകർ ഇവിടെ നിന്നും മടങ്ങിപ്പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം ഈ ഡിവൈഫൈയുടെ മാത്രമല്ല സിപിഎമ്മിൻ്റെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഡിവൈഫൈ പ്രവർത്തകരോടും സിപിഎം നേതാക്കളോടും എല്ലാം സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ചാണ്ടി ഇവിടെ തന്നെ ഇപ്പോഴും തുടരുകയാണ്, പോലീസ് ചാണ്ടിക്ക് ചുറ്റുമുണ്ട്. പ്രജീഷ്, നമ്മൾ എന്തായാലും സംഘർഷത്തിലുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം പോലീസ് വളഞ്ഞു നിൽക്കുന്നത് ചാണ്ടിയുമിന് ചുറ്റും. മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ, കാരണം ഇന്ന് സമരം കോൺഗ്രസിൻ്റെയും മറ്റ് പോഷക സംഘടനകളൊക്കെ അണിനിരന്നുകൊണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്നുള്ള സമരമാണല്ലോ അക്രമാസക്തമായത്. അതുകൊണ്ട് പ്രവർത്തകരൊക്കെ ഒരുപാട് പേര് തിരുവനന്തപുരത്ത് തങ്ങുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇനി ഇവിടേക്ക് എത്താൻ അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടയാത്തതിനാൽ തന്നെ റൂട്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചാണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും നടന്നാലൊരു മാക്സിമം 5 മിനിറ്റ്, അത്രയും ദൂരം മാത്രമാണ് നവകേരള സദസ്സിൻ്റെ വേദിയിലേക്കുള്ളത്. അത്രയും അടുത്താണ്. സ്വാഭാവികമായും അവിടെയുള്ള പ്രവർത്തകർ കൂടുതലായി ഇവിടേക്ക് എത്തും. പ്രതിഷേധ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ എത്തുന്നവർ എന്നുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലീസ് നേരത്തെ തന്നെ പലയിടങ്ങളിലും വെച്ച് ആളുകളെ തടയുന്നതും മറ്റും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവരെ എല്ലാം മടക്കി അയക്കുന്നുണ്ട്. സ്വാഭാവികമായും സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ ഇവിടെ നിന്നുള്ള തിരുവനന്തപുരത്തുള്ള ആളുകൾ ഇവിടേക്ക് എത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. ചാണ്ടി അത്തരത്തിൽ സംഘടിതമായൊരു സമരം ആലോചിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ചാണ്ടിയുടെ സമരത്തിന് നേരെ ഒരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടാവില്ല. ഇതൊരു മീഡിയയ്ക്ക് മുന്നിലുള്ള ഒരു ഷോ ആണെന്നാണ് സിപിഎംകാർ ഇപ്പോൾ അപ്പുറത്തുനിന്ന് പറയുന്നത്. ഇവിടെ മറ്റ് പ്രവർത്തകരെത്താനുള്ള സാധ്യതയുണ്ടോ ചാണ്ടിക്ക് പിന്തുണയുമായി? എനിക്ക് എന്റെ ഇത് പ്രതിഷേധമാണെങ്കിൽ പോലും എനിക്ക് എന്റെ നാട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ല, അവകാശമില്ല.